ഇനി കൊറോണ പ്രതിരോധത്തിൽ അറിയേണ്ടത് എന്തൊക്കെ എന്ന വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇന്ന് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ഡോക്ടർ ഷാബിൻ ആണ്. അദ്ദേഹം ആയുർവേദ സിദ്ധ സ്പെഷ്യലിസ്റ്റ് ആണ്. സ്വാഗതം ഡോക്ടർ ഷാബിൻ ഈ പ്രത്യേക പരിപാടിയിൽ. സ്വാഗതം. യെസ്, നമുക്ക് ഒന്ന് ഈ പ്രതിരോധം എങ്ങനെ കൃത്യമായി തന്നെ ഉയർത്താം. ഇപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ ആലോചിക്കുന്നതും പരിശോധന നടത്തുന്നതും ഒക്കെ അത് തന്നെയാണ്. കൊറോണ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇനി എങ്ങാനും വൈറസ് വന്നാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആയുർവേദവും സിദ്ധയും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന ഭാരതത്തിൻ്റെ പാരമ്പര്യ ചികിത്സാശാസ്ത്രമായ ആയുർവേദവും സിദ്ധവൈദ്യവും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതിനൊക്കെ ഊന്നിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം, രോഗത്തെ പ്രതിരോധിച്ച് നിർത്തുന്നതാണ് ഈ പറയുന്ന രോഗം വന്ന് അതിനെ ഫലപ്രദമായി നേരിടുന്നതിനേക്കാൾ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ കൊറോണ വൈറസ് എല്ലാം ഈ ഒരു നാട്ടിൽ വളരെ തീക്ഷ്ണമായ രീതിയിൽ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അതിന് പ്രധാനപ്പെട്ട ഒരു മരുന്നുകൾ കണ്ടെത്തി അത് ജനങ്ങളിൽ എത്തിച്ച് നൽകുന്ന ഒരു സമയം ഒരു കാല ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കോവിഡിനെ ഫലപ്രദമായി നേരിടാനായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഒരുപാട് തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സിദ്ധവൈദ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നിലവേമ്പ് കുടിനീർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇതിന് പ്രതിരോധമായിട്ട് നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഇന്ത്യയിൽ മൊത്തം വ്യാപിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പ്രതിരോധ മരുന്നായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം തന്നെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വഴിയും ഒക്കെ തന്നെയും ഈ ഒരു മരുന്നാണ് നിലവേമ്പ് കുടിനീരാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഒരു 50 മുതൽ 60% വരെ വരുന്ന ആളുകൾക്ക് ഇത് പ്രതിരോധ മരുന്നായി ഈ മരുന്ന് കൊടുത്തത് ഫലപ്രദമായിട്ട് കോവിഡിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ പഠനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ നടക്കുകയാണ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം പല രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന പ്രതിരോധ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ചില ശീലങ്ങളുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂർ നമ്മൾ പ്രധാനമായും നല്ല രീതിയിൽ ശരീരത്തിന് ഉറങ്ങണം, അങ്ങനെയുള്ള ഒരു പ്രതിരോധ മാർഗങ്ങളുണ്ട്. അത്തരത്തിൽ അതേപോലെ തന്നെ നമ്മൾ ആവി പിടിക്കുക പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പ്രതിരോധ മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. വൈറ്റമിൻസ്, ആവശ്യമായ വൈറ്റമിൻസ് നമ്മൾ സപ്ലിമെൻറ്റേഷൻ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണമാണ് നമ്മൾ പൂർണ്ണമായും അവലംബിക്കേണ്ടത്. ആ കാര്യത്തെക്കുറിച്ചാണ് കൂടുതലും ഈ ഒരു സമയത്ത് നമുക്ക് സംസാരിക്കേണ്ടതും ഉള്ളത്. തീർച്ചയായും ആ രീതി എങ്ങനെയൊക്കെ നമുക്ക് ഫലപ്രദമായി, എനിക്കൊന്ന് ഭക്ഷണത്തിൽ തന്നെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ ഡോക്ടർ? അതെ, തീർച്ചയായും. അപ്പം ഞാനത് ഓരോ കാര്യങ്ങളായിട്ട് അത് വിശദീകരിച്ച് പറയാം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം സിദ്ധവൈദ്യത്തിലൊക്കെ ഇതൊരു കഫജ്വരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കഫം ജ്വരമെന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥം. പക്ഷേ 100 ആണ്ടുകൾക്ക് അല്ലെങ്കിൽ 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് കൃത്യമായി തന്നെ നമുക്കത് ഞാൻ അതിലേക്ക് തന്നെ ഞാൻ ഡോക്ടറെ ഓർമ്മപ്പെടുത്താം. നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ പ്രേക്ഷകർ കൂടി വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്കാണല്ലോ കൂടുതൽ, അവരുടെ ഒരു സ്പേസാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് പ്രേക്ഷകരെ കൂടി ഒന്ന് ഉൾപ്പെടുത്തുകയാണ് ഡോക്ടർ. ഒരു നിമിഷം, ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വർഗീസ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ചോദിക്കാം. ശ്രീ വർഗീസ് കേൾക്കാമെങ്കിൽ താങ്കൾക്ക് ചോദിക്കാം. ഡോക്ടർ ഷാബിൻ ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. ഡോക്ടർ നമസ്കാരം. ആ ചോദിച്ചോളൂ. ആ ഞാൻ നമുക്ക് ഈ കൊറോണയ്ക്ക് മുമ്പ് ഓരോന്ന് പറഞ്ഞു വെച്ചത് നമുക്ക് ഈ പങ്കജ കസ്തൂരി ജീവിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം അതിന് ഗുണം കിട്ടുന്നുണ്ട്? നമുക്ക് തൊണ്ടയിൽ മറ്റേ ഇതൊക്കെ വരുന്നതിന് ചുമ അതേമാതിരി ചങ്കിലെ കരകറുപ്പൊക്കെ വരുന്നുണ്ടല്ലോ, അതിന് പങ്കജ കസ്തൂരി നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. എനിക്ക് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 66 വയസ്സായി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ കണ്ടപ്പൊന്നും ഇരിക്കുക. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പങ്കജകസ്തൂരിയുടെ മരുന്നെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവരൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതേപോലെ തന്നെ അവരുടെ മരുന്നുകളെല്ലാം തന്നെ ചിലപ്പോൾ കോവിഡിനെ പ്രതിരോധം സൃഷ്ടിക്കുമെന്നുള്ളതിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്ക് റിസർച്ച് പരമായിട്ടുള്ള എവിഡൻസുകളൊന്നും തന്നെ ഇല്ല.
നമ്മളൊരു കാര്യത്തെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മരുന്ന് കഴിക്കുമ്പോഴോ ആ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മരുന്ന് കഴിക്കുമ്പോഴോ അത് പൂർവ്വസ്ഥിതിയിൽ അല്ലെങ്കിൽ ആ ഒരു മരുന്ന് ആ രോഗത്തിന് കൊടുത്ത് അത് ഫലപ്രദമാണെന്ന് തെളിയിച്ച റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് അനുവർത്തിച്ച് വേണം നമ്മൾ ഓരോ മരുന്നുകളും കഴിക്കാനായിട്ട്. ആ ഒരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചകേസ്വരിയുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്ന സമയത്ത് അതൊരു കഫ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലംസിനൊക്കെ കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കഫജ്വര കുടിനീരെന്ന് പറയുന്ന ക്ലാസിക്കൽ മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ആചാര്യന്മാർ വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഓരോ രോഗങ്ങൾക്കും പറഞ്ഞു വെച്ചിരിക്കുന്ന ക്ലാസിക്കൽ മരുന്നുകൾ, ഗവൺമെൻറ് അംഗീകരിച്ച മരുന്നുകളുണ്ട്. അതേസമയം മറ്റ് ചിലർ പ്രൈവറ്റ് ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ഫേമുകൾ അവരുടെ തന്നെ ലബോറട്ടറിയിൽ സൃഷ്ടിച്ച മരുന്നുകളുമുണ്ട്. പക്ഷേ നമ്മളൊരു ജനങ്ങൾക്കൊക്കെ ഒരു മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ ഗവൺമെൻറ് അംഗീകരിച്ച മരുന്നുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സിദ്ധമരുന്ന് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ആയുഷ് മന്ത്രാലയം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു മരുന്ന് എന്ന് പറയുന്ന കഫജ്വര കുടിനീരാണ്. ആ ഒരു മരുന്ന് കഴിഞ്ഞ കോവിഡ് കാലം മുതൽ തന്നെ ഈ ഒരു മരുന്ന് രോഗികൾക്ക് കൊടുക്കുകയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠന ഫലങ്ങളെല്ലാം അവരടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആയിട്ടുള്ള കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾ എല്ലാ അവസ്ഥകൾക്കും കൊടുക്കാമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നുകൾ മോശമാണെന്ന് പറയുകയോ ചെയ്യുന്നതല്ല. സംബന്ധിച്ചിടത്തോളം നമ്മൾ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ആ ഒരു മരുന്ന് കൊടുത്ത് അത് ഫലപ്രദമാണെന്ന് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് ഏതും തന്നെ കഴിക്കാം. അത് ഒരു പ്രൈവറ്റ് ഫേമിൻ്റെ മരുന്നായാലും ശരി, ഗവൺമെൻറ് അംഗീകരിച്ച മരുന്നായാലും ശരി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന താങ്കൾ സൂചിപ്പിച്ച ആ ഒരു മരുന്നിനെ കുറിച്ചിട്ട് കൂടുതൽ റിസർച്ച് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഫേം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. അതേസമയം എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്, ഗവൺമെൻറ് അംഗീകരിച്ച് റിസർച്ച് പരമായിട്ടുള്ള മരുന്നുകളാണ് നിങ്ങൾ ഈ സമയത്ത് തീർച്ചയായും മുൻഗണന നൽകേണ്ടത്. തീർച്ചയായും തീർച്ചയായും ആ കാര്യം എന്തായാലും പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന അപേക്ഷയുണ്ട്. ഇനി ഡോക്ടർ, ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക്, എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത്? തീർച്ചയായും നമ്മൾ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു കഫജന്യ രോഗമായിട്ടാണ് സിദ്ധവൈദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ആയുർവേദത്തിലും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, കഫജ്വരം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൊണ്ടും അല്ലെങ്കിൽ കഫം അധികമായി വർദ്ധിപ്പിച്ച് വരുന്ന രോഗങ്ങളായിട്ടൊക്കെയാണ് വരുന്നത്. ഈ ന്യൂമോണിയയും അതേപോലെ തന്നെ എംബോളിസവും പൾമണറി വെന്റിലേഷനും സാച്ചുറേഷനും കുറയുന്നതും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വകഭേദമായിട്ട് അല്ലെങ്കിൽ ലക്ഷണമായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും തണുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാൻ പാടില്ല. അപ്പം നമ്മളൊരു രോഗത്തെ നിയന്ത്രിക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഒന്ന്, ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറസിനെ കൊല്ലാനുള്ള ആൻറ്റി വൈറലായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. അതേസമയം തന്നെ നമുക്ക് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ വൈറസിനെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാനുള്ളൊരു സാഹചര്യത്തെ നമുക്ക് ഇല്ലാതാക്കാം. അപ്പം പ്രതിരോധ മരുന്നുകളും അതേപോലെയുള്ള ഈ ഭക്ഷണക്രമങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലൊരു വൈറസിന് പെറ്റുവരുകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പം നമ്മൾ അതിന് അനുകൂലിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഫജമായിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ നമ്മൾ തണുപ്പോ അല്ലെങ്കിൽ തണുപ്പ് വീര്യമോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇത് കൂടുതലാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും അധികമായി കഴിക്കുന്നത്, അതേപോലെ തന്നെ വെണ്ണ നെയ്യ് പോലുള്ള മിൽക്ക് പ്രൊഡക്ട്സ്, കട്ടിയായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, പഴങ്കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, തണുപ്പിച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ഇതെല്ലാം തന്നെ ഈ പറയുന്ന കഫജമായിട്ടുള്ള വികാരങ്ങളെ കൂട്ടുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും അത് പൂർത്തീകരിക്കണം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു പ്രേക്ഷക കൂടി ഡോക്ടറോട് സംശയം ചോദിക്കാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് തന്നെയാണ് അടുത്ത പ്രേക്ഷകയും, ബേബിയാണ്. ശ്രീമതി ബേബി, ചോദിക്കാം. മോനെ, ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും കൊറോണ വന്നതാണ്. മോനെ, ചെറിയ മോന് കൂടുതൽ തൊണ്ടവേദന, തൊണ്ടയ്ക്ക് മുറിവായിരിക്കുന്നു. അതിനെന്താ ചെയ്യാ? മുറിവായിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ, നമ്മളെ സംബന്ധിച്ച്, ശരി ശരി, ഓക്കെ ഓക്കെ.
ആ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തൊണ്ട ഇപ്പൊ മുറിവ എന്ന് പറയും നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്തത് കൊണ്ടോ ഒക്കെ ഉണ്ടാവും. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട മൈൽഡ് ആൻഡ് മോഡറേറ്റ് സിംറ്റംസിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ കോവിഡ് ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ഒരു മുറിവ് വരാൻ സാധ്യതയില്ല. അത് കൂടുതലായി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോ ഒക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും തൊണ്ട ഒന്ന് കാർക്കിച്ച് തുപ്പുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡ്രൈ കോഫ് വരുന്ന സമയത്ത് അവിടെ ഒരു വരിഞ്ഞ് പൊട്ടി ഒരു മുറിവുണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ വന്നതായിരിക്കും ഈ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് ഗാർഗിൾ ചെയ്യാന്നുള്ളത് അല്ലാതെ വെള്ളം കവിൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മുറിവ് ഉണക്കുന്ന ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് ചെറു ചൂട് വെള്ളത്തിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കവിൾക്കൊണ്ട് ഈ പറയുന്ന പോലെ ഗാർഗിൾ ചെയ്യണം. നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേരുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഗാർഗിൾ ചെയ്യാറുണ്ടല്ലോ, അതേപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഗാർഗിൾ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു വ്രണം മാറുകയും അത്തരത്തിൽ എന്തെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യും. ഇതൊരു പ്രതിരോധ മാർഗത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോവിഡ് വന്നതെന്ന് വിചാരിച്ച് പേടിക്കാനൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഈ പറയുന്നൊരു മുറിവ് വരാനുള്ള സാധ്യതയോ ഉണ്ടെങ്കിൽ അതിലൊരു സെക്കൻഡറി ഇൻഫെക്ഷനായി അത് പരിണമിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കഴിക്കരുത്. ചെറു ചൂടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക. ഒപ്പം തന്നെ കുറച്ച് കുറച്ച് ചെറു ചൂടുള്ള വെള്ളം, അത് പ്രത്യേകിച്ച് കരിഞ്ജീരകവും ചുക്കും ചേർത്തിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ത്രോട്ടിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. ഒപ്പം തന്നെ മഞ്ഞളിട്ട മഞ്ഞളും പറ്റുമെങ്കിൽ ത്രിഫല പൊടി നല്ലതാണ്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആയുർവേദ സിദ്ധ കടകളിലെല്ലാം ഈ ഒരു ത്രിഫല കടി അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ത്രിഫല പൊടിയും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ചെറുതായി ചെറു ചൂട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് ചെറു ചൂടോടുകൂടി അത് കവിൾക്കൊള്ളുകയും ഈ പറയുന്ന പോലെ അണ്ണാക്കിൽ വെച്ച് കുറച്ച് നേരം അത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വ്രണങ്ങളെല്ലാം മാറും. സെക്കൻഡ് ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ വരികയില്ല. അതേസമയം ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചുമയോ മറ്റ് എന്തെങ്കിലും കാരണവുമായിട്ട് കൂടുതൽ പരിണമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടേണ്ടതാണ്. യെസ്, വീണ്ടും നമുക്ക് ഭക്ഷണത്തിലേക്ക് തന്നെ വരാം ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കോവിഡ് ഒരു സിറ്റുവേഷൻ കൂടി ഒന്ന് നോക്കേണ്ടി വരും. ആ സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത് അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ച്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയേ പറ്റൂ, കാരണം ഈ കഫജന്യ രോഗമായിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് ഇനി അടുത്ത തരത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത് അതും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെയധികം നന്നായിരുന്നു. തീർച്ചയായും. അപ്പം അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ വൈറ്റമിൻസിൻ്റെ ഒരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി മുതലായ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ചെറിയ അളവിൽ സിങ്കിൻ്റെ അംശമുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ സിങ്ക് സപ്ലിമെൻ്റായിട്ടും നമുക്ക് കഴിക്കാം. ഇപ്പോൾ വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിൽ ചീരവർഗ്ഗങ്ങൾ, അതായത് മുരിങ്ങയില, ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചീര, അതേപോലെയുള്ള ഇല വർഗ്ഗങ്ങളിലെല്ലാം തന്നെ റിച്ച് എമൗണ്ടിൽ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതേസമയം നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നാടൻ മുട്ട പോലെയുള്ള ഇതിലും വലിയൊരളവിൽ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കിട്ടാവുന്ന രീതിയിൽ അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സി എഫ് എൽ ടി സി പോലെയുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഫസ്റ്റ് ലൈൻ ഹെൽത്ത് സെൻ്ററിലൊക്കെ അവർ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണത്തിൽ മുട്ടയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ ഡി എന്നാണ്. ആ ഡി നമുക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന വളരെ കുറച്ച് ഭക്ഷണമേ നമ്മുടെ നിലവിൽ നമ്മുടെ അടുത്തുള്ളൂ. പക്ഷേ കൂണുകളും അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസിലും ചെറിയൊരളവിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മൾ കുറച്ച് നേരം, അത് നമ്മുടെ ഡി ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വെയിൽ കൊള്ളുന്ന സമയത്താണ്. അപ്പം നമ്മൾ രാവിലത്തെ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള ഒരു വെയിൽ ഒരു 10 മിനിറ്റ് കൂടെ കൊള്ളുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ചർമ്മണത്തിൻ്റെ മുകളിൽ ഈ സൂര്യരശ്മികൾ പതിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി സിന്തസിസ് വരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വൈറ്റമിൻ ഡി ഭക്ഷണത്തിലൂടെയും അല്ലാതെയും നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന നെല്ലിക്കയിലാണ്. ഒപ്പം തന്നെ ചെറു പുളിപ്പുള്ള പഴവർഗ്ഗങ്ങളിലും ഈ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഭക്ഷിക്കുന്ന സമയത്തും ഇത്തരത്തിൽ ചെറു പുളിപ്പുള്ള പഴവർഗ്ഗങ്ങളും നെല്ലിക്കയും ഒക്കെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കണം. ഭക്ഷണം എന്ന് പറയുന്ന അതിൽ വെള്ളം കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കരിഞ്ചീരകവും കുറച്ച് ചുക്കും ഇട്ട വെള്ളം നമ്മൾ ധാരാളമായി കുടിക്കേണ്ടതാണ്. ഇതൊരു പ്രതിരോധ മാർഗ്ഗം മാത്രമാണ്, ഒരിക്കലും ഒരു മരുന്നല്ല. മിക്ക ആളുകളും അതൊരു മരുന്നായിട്ട് തന്നെ കഴിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് നമുക്ക് മരുന്നെന്നുള്ള രീതിയിൽ തെളിയിച്ചിട്ടില്ല, പക്ഷേ പ്രതിരോധത്തിന് വളരെ ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുള്ള മരുന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിന് മറ്റൊരു കാരണം കൂടി ഉള്ളത് നമ്മുടെ ശരീരത്തിൽ എന്തൊരു തരം ടോക്സിൻസും ബോഡിയിൽ വരികയാണെങ്കിൽ
അത് ഈ ശരീരത്തിൽ നിന്ന് ജലാംശം കൂടുന്ന സമയത്ത് കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്ത് ഏറ്റവും കൂടുതൽ ഈ വൈറസിനെ വൈറസ് ലോഡിനെ ബോഡിയിൽ നിന്ന് പുറത്താക്കുന്നത് മൂത്രമായി പോകുന്ന സമയത്താണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഓവർലോഡ് വൈറസിൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു പ്രവണത ബോഡിക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ എല്ലാം. കൊച്ചിയിൽ നിന്ന് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ഇപ്പോൾ സംശയം ചോദിക്കാൻ ശ്രീ ജോസഫ് ചോദിക്കാം. ഡോക്ടർ, നമുക്ക് ഈ അപരാജിത ചൂർണം എന്ന് പറയുന്ന ഒരു പോച്ച് കിട്ടണമെങ്കിൽ അത് ഫലം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളത്. പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം, ഡോക്ടർ ഇത് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഈ വെള്ളത്തിൽ റെഗുലറായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും ഇത് മൂല ഇപ്പോൾ പച്ചമരുന്നുകളോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളോ അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് എന്നറിഞ്ഞാലായിരുന്നു. വെള്ളത്തിൽ ചേർക്കേണ്ടത് അല്ലേ ശ്രീ ജോസഫ്? അതെ തന്നെ, വെള്ളത്തിൽ ചേർക്കേണ്ടത്. ഓക്കെ ഓക്കെ ഡോക്ടർ. തീർച്ചയായും. അപ്പം അപരാജിത ദുബദൂർണത്തെ കുറിച്ചിട്ട് വലിയൊരു കോൺട്രവേഴ്സി ഇപ്പോൾ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പഞ്ചായത്തിലും നമ്മൾ എല്ലാവരും വാർത്തകളിൽ കണ്ടാണ് അപരാജിത ദുബദൂർണം പുകച്ചതിന് ശേഷം അവർ രണ്ട് വിഭാഗത്തിലും ആളുകൾ അത് ഫലപ്രദമാണെന്നും അല്ല എന്നും പറയുന്ന ആളുകളെല്ലാം തന്നെ ഇതിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചർ, അതായത് ദ്രാവിഡിയൻ കൾച്ചർ, നമ്മളെല്ലാം ദ്രാവിഡന്മാരാണ്. ഈ കർണാടക, തമിഴ്നാട്, കേരളം എന്ന എല്ലാം ഒരു ദ്രാവിഡിയൻ ലാൻഡാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൾച്ചറാണ് ഈ പുകയ്ക്കുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷം വെള്ളം ശുദ്ധീകരിക്കാൻ വാട്ടർ ഫിൽട്രേഷൻസ് ഉണ്ട്. ഭക്ഷണം നമുക്ക് ശുദ്ധീകരിക്കാൻ അത് കുക്ക് ചെയ്ത് കഴിക്കാം, പക്ഷേ വായു ശുദ്ധീകരിക്കാൻ എന്ത് മാർഗമാണ് നമുക്കുള്ളത്? അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് അഷ്ടഗന്ധ ധൂപചൂർണം അല്ലെങ്കിൽ അപരാജിത ധൂപചൂർണം പോലെയുള്ള ചൂർണങ്ങൾ ഇട്ട് പുകയ്ക്കുന്ന ഒരു രീതി നമ്മൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം അഷ്ടഗന്ധത്തിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളും അപരാജിത ധൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഈ എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കോവിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞ് ഇതൊരു എയർബോൺ ഡിസീസായി കൺവേർട്ടായി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വായുവിലൂടെ ഒഴുകി നടക്കത്തില്ല. അതേസമയം തന്നെ അത് വായുവിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സന്ദർഭങ്ങളിലും കാണാനും ഇടയായിട്ടുമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ വായു ശുദ്ധീകരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു അപരാജിത ധൂപചൂർണം ഇട്ട് പോകുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. അത് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഹോസ്പിറ്റൽ യൂസിലൊക്കെ ഓരോ രോഗി വന്നു പോയി കഴിഞ്ഞാലും അവിടെ വൈകിട്ട് എല്ലാം ഇത് ഈ ഒരു ധൂപചൂർണം ഇട്ട് പുകച്ചാണ് ഈ ഒരു രോഗിയുടെ ഈ അനുപ്രസരണം നമ്മൾ ഒരു പരിധി വരെ തടഞ്ഞിട്ടുള്ളത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ആളുകൾക്ക് ഒരു സംശയം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ലങ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള പഠനങ്ങളും ഇതുവരെ വന്നിട്ടില്ല അത്തരത്തിലൊരു പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ലങ്സിന് പ്രശ്നമുണ്ടോ ഇല്ലയെന്ന്. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുകയ്ക്കുന്നതോ ശ്വസിക്കുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് ഒരിക്കലും പേടിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ആധുനികമായിട്ട് നമ്മൾ ഫ്യൂമിഗേഷൻ ചെയ്യാറുണ്ട്. ഈ ബ്ലീച്ചിങ് സൊല്യൂഷനോ അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഫ്യൂമിഗേഷൻ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഒരിക്കലും നമ്മൾ ഫ്യൂമിഗേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ശ്വസിക്കാറില്ല. അതേപോലെ തന്നെ പുകയ്ക്കുന്ന സമയത്തും നമ്മൾ വീട് മൊത്തം പുകച്ചതിന് ശേഷം ഒരു ജനാലകളെല്ലാം തുറന്നിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് പുകച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു പ്രദേശത്തോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ദോഷമുണ്ടായിട്ടല്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉള്ള ആളുകൾക്ക് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ 100% ഒരു അടിസ്ഥാനമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള ധൂപചൂർണങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. തീർച്ചയായും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിലൊരു ശാസ്ത്രീയ അടിത്തറയും ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാം ഉഷ്ണവീര്യമായിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ജീരകമിട്ട് അല്ലെങ്കിൽ മല്ലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു ക്ലൈമറ്റിനും ഈ ഒരു കാലഘട്ടത്തിനും അല്ലെങ്കിൽ കോവിഡിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഗുണം ചെയ്യില്ല. കാരണം അത് നമുക്ക് കൂടുതലും കരിഞ്ജീരകവും ചുക്കും തുളസിയും ഒക്കെ തന്നെ ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പ്രത്യേകിച്ച് കടുക്ക അല്ലെ ചുക്ക്, കുരുമുളക്, തിപ്പരി പോലെയുള്ള ഉഷ്ണവീര്യം അല്ലെങ്കിൽ തീക്ഷ്ണവീര്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത്. ഈ ഒരു വെള്ളം ഇത്തരത്തിൽ തിളപ്പിക്കുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഫം കിട്ടരുത്. ശരീരത്തിൽ ഈ കഫജമായിട്ടുള്ള ഒരു ദോഷം ശരീരത്തെ വർദ്ധിക്കാതിരിക്കാനായിട്ട് അത്തരത്തിൽ കഫഹരമായിട്ടുള്ള എന്ത് ചേരുവകളും നമുക്ക് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ചെറിയ രീതിയിൽ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു കാര്യവും കൂടെ ഈ ഒരു കാര്യത്തിനെല്ലാം തന്നെയുണ്ട്. അത് നമ്മുടെ ഭാവപ്രകാശം നിഗണ്ടു ആയിക്കോട്ടെ, ഈ പറയുന്ന പോലെ സിദ്ധവൈദ്യത്തിലുള്ള പദാർത്ഥ ഗുണ ചിന്താമണി എന്ന് പറയുന്ന പുസ്തകത്തിലെല്ലാം തന്നെ ഇത് വളരെ നല്ല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ശീലങ്ങളെല്ലാം തന്നെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച്.
തീർച്ചയായും ഡോക്ടറെ, ഒരു ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് പോയി തിരിച്ചെത്താം. ദയവായി തുടരുക. ഡോക്ടർ ഷാബയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പെട്ടെന്ന് തിരിച്ചെത്താം. സിദ്ധ ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷാബയിലാണ് ഇപ്പോൾ എന്നോടൊപ്പം നമുക്കൊപ്പം ചേരുന്നത്. കൂടുതൽ പേരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനുമുമ്പ് ഞാൻ വേഗത്തിലൊന്ന് ഡോക്ടറോട് അടുത്തതായി ചോദിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണമാണ് ഇനി നമ്മൾ പറഞ്ഞത്. ഇനി സ്വാഭാവികമായിട്ടും പോസ്റ്റ് കോവിഡിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കോവിഡ് വന്നതിന് ശേഷം ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വലിയൊരു റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് മരണമടയുന്നതെല്ലാം തന്നെ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷമാണ്. അപ്പം നമ്മൾ ഇതിലൊരു മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അല്ലെങ്കിൽ എല്ലാവരും പരിമിതപ്പെട്ടു പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷം അവർ അവരുടെ ജീവിതം എല്ലാം തന്നെ ലാഘവത്തോടു കൂടി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അത് അവർക്ക് അതുവരെ ഉണ്ടായിരുന്നൊരു ശ്രദ്ധ ഇല്ലാതാവുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോവിഡ് നമ്മുടെ ശരീരത്തിൽ വന്ന് അത് ചിലപ്പോൾ നെഗറ്റീവായി പോയേക്കാം. പക്ഷേ ആ കോവിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു അണു, ആ ഒരു സൂക്ഷ്മാണു ശരീരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മിക്ക ആളുകൾക്കും ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു എംബോളിസം ശരീരത്തിൽ രൂപപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കിഡ്നി പരമായിട്ടുള്ള കാര്യങ്ങളോ ബ്രെയിന് പരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ തന്നെ ഈ ഒരു ഡാമേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിലവർക്ക് ഉറക്കക്കുറവ് വരാറുണ്ട്, ചിലവർക്ക് വളരെ ഡിപ്രഷനായിട്ട് വരാറുണ്ട്, ചിലവർക്ക് കോവിഡ് വന്നത് പോയതിന് ശേഷവും ത്രോട്ട് ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസം വരെയൊക്കെ നിലനിൽക്കാറുണ്ട്, ചിലവർക്ക് ബ്രെത്ത്ലെസ്നെസ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, ചിലവർക്ക് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാറുണ്ട്. ഈ അടുത്ത് തന്നെ ഞാൻ വളരെ അറിയുന്ന ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു എംബോളിസം ഫോമായി, അത് രക്തക്കുഴലുകൾ അടച്ച് അങ്ങോട്ടുള്ള കാലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോയി അത് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും ബാധിക്കണമെന്നല്ല, പക്ഷേ നമ്മൾ കുറച്ചുകൂടി അലേർട്ട് ആവണം എന്നുള്ളതാണ് ഞാൻ ഈ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 99% ആളുകൾക്കും കോവിഡ് വലിയ പ്രശ്നമില്ലാതെ പോകാറുണ്ട്. പക്ഷേ പോസ്റ്റ് കോവിഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു 14 ദിവസമോ അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവായി ഒരു 14 ദിവസമോ അല്ലെങ്കിൽ ഒരു 21 ദിവസമോ കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മാസ്റ്റർ ചെക്കപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ രക്തം പൂർണ്ണമായും പരിശോധിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, LDH അതേപോലുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അത് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറെ സമീപിച്ചാൽ അവർ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യും. അപ്പം കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷവും നമ്മുടെ ശരീരത്തിൽ ആ സൂക്ഷ്മാണു ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളൊരു 14 ദിവസമോ 21 ദിവസമോ കഴിഞ്ഞ് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യത്തിൽ നമ്മൾ കഴിക്കേണ്ട ചില മരുന്നുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും കോവിഡ് വന്ന് പോയതിന് ശേഷം 90% ആളുകൾക്കും ക്ഷീണമാണ് പറഞ്ഞിട്ടുള്ളത്, ചിലവർക്ക് ദഹന പ്രക്രിയയ്ക്കുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ആളുകൾക്ക് നമ്മൾ ഈ നെല്ലിക്ക ലേഹ്യം പോലുള്ള മരുന്നുകളാണ് പ്രധാനമായിട്ടും കൊടുക്കാറുള്ളത്. കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വലിയൊരു ഭക്ഷണ ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ശരീരം കോവിഡിനെ അതിജീവിക്കാനായിട്ട് ആൻറ്റിബോഡി പ്രൊഡക്ഷനും അതിൻ്റെ എതിരെയുള്ള ഫൈറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ശരീരം വളരെ ക്ഷീണമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് കോവിഡ് വന്നു പോയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ, ശരീരത്തിൽ ക്ഷീണം പോകുന്ന രീതിയിലുള്ള മരുന്നുകൾ, ഒപ്പം തന്നെ ശരീരത്തിന് ബലം തിരിച്ച് നൽകുന്ന രീതിയിലുള്ള മരുന്നുകൾ, വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ്, നെല്ലിക്കലേഹ്യത്തിലൊക്കെ റിച്ച് എമൗണ്ട് ഓഫ് വൈറ്റമിൻ സി ഉണ്ട്, രക്തത്തെ ആ അളവ് കൂട്ടാനുള്ള മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് സിദ്ധ മരുന്നുകളിൽ നെല്ലിക്കലേഹ്യമാണ് ശരിക്കും കോവിഡ് വന്നു പോയ ആളുകൾക്ക് കൊടുക്കാറുള്ളത്. ലക്ഷണം അനുസരിച്ചാണ് പ്രധാനമായിട്ടും കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെന്റ്. അതിനു മുമ്പ് ഒരു പ്രേക്ഷക കുറച്ച് സമയം കാത്തിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ദയവായി അവർക്ക് അവരെ ഒന്ന് അവസരം കൊടുക്കുകയാണ്. എറണാകുളത്ത് നിന്ന് കാവ്യ എന്നൊരു പ്രേക്ഷകയാണ് ചേരുന്നത്. കാവ്യ, ചോദിക്കാം. ഹലോ ഡോക്ടർ, എന്റെ അങ്കിളിന് വേണ്ടിയിട്ടാണ്. അങ്കിൾ ഇപ്പൊ കോവിഡ് നെഗറ്റീവ് ആയിട്ടുണ്ട്, പക്ഷെ ന്യൂമോണിയ ഉണ്ടായിരുന്നു. അപ്പൊ ന്യൂമോണിയ ഇപ്പൊ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. ഫ്ലൂയിഡ്സ് ആയിട്ട് ചൂടുവെള്ളവും കഞ്ഞിയും, ചൂട് കഞ്ഞിയും ഒക്കെ കുടിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഫ്രൂട്ട് ജ്യൂസ് ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി ആയി ഡോക്ടർ, അത് അതിനോട് അനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതെ അതെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ന്യൂമോണിയ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ചെറു പുളിപ്പുള്ള പഴങ്ങൾ, ഓറഞ്ച് ജ്യൂസ് പോലുള്ള ചെറിയ ചെറിയ വൈറ്റമിൻ സി സപ്ലിമെൻ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലും ജ്യൂസുകളും കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ അളവ്
ക്രമീകരിച്ച് കഴിക്കണം. അപ്പം നമ്മൾ സാധാരണ ഒരാളുകൾ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. പക്ഷേ നമ്മളൊരു അര ഗ്ലാസ്സോ കാൽ ഗ്ലാസ്സോ വെച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ടോപ്പ് അപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ഭക്ഷണവും കഴിക്കാനായിട്ട്. അതിപ്പോൾ ജ്യൂസ് എന്നല്ല. പിന്നെ ജ്യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ജ്യൂസ് മുഖേന ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ തണുപ്പിച്ചതോ അല്ലെങ്കിൽ തണുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും എടുത്ത് പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന ജ്യൂസ് ഒന്നും തന്നെ നമ്മൾ ഒരു കാരണവശാലും ന്യൂമോണിയ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ തണുപ്പുള്ള വീര്യമുള്ള ഷെയ്ക്ക് പോലുള്ള ജ്യൂസുകളൊന്നും കൊടുക്കരുത്. ഫ്രഷ് ജ്യൂസുകൾ നമുക്ക് കൊടുക്കാം. ഈ അനാർ ഡോക്ടർ തുടരാം, കേൾക്കാം ഡോക്ടർ തുടരാം. ഓക്കെ, അപ്പം അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ തണുപ്പുള്ള ഒരു തരത്തിലുള്ള ജ്യൂസുകൾ ഉപയോഗിക്കരുത്. അതേസമയം നമുക്ക് ചെറുപഴങ്ങളുള്ള ഈ നാരങ്ങ ജ്യൂസ് പോലുള്ള ജ്യൂസുകൾ കഴിക്കാം. അതേപോലെ തന്നെ അനാറുമായിട്ട് ബന്ധപ്പെട്ട ജ്യൂസുകൾ കഴിക്കാം. ഈ മാതുള ജ്യൂസുകളൊക്കെ കഴിക്കാം. അത് അതേപോലുള്ള ചെറു ജ്യൂസുകളെല്ലാം തന്നെ നമുക്കൊരു കാൽ ഗ്ലാസ് അര ഗ്ലാസോ ഇടവിട്ടുള്ള സമയങ്ങളിൽ കൊടുക്കാം. പക്ഷേ തണുപ്പുള്ള ഒരു തരത്തിലുള്ള ജ്യൂസുകളും നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നല്ല ന്യൂട്രീഷൻ കൊടുക്കണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ന്യൂമോണിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് നിമിഷം വേണമെങ്കിലും അത് വഷളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ചെക്കപ്പ് നമുക്ക് ആവശ്യമാണ്. ഭക്ഷണത്തിൽ ഏതും തന്നെ റൂം ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ ചൂടുള്ള രീതിയിലുള്ള കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് ചൂട് ജ്യൂസുകളൊക്കെ തന്നെ ഈ പറയുന്ന പോലുള്ള പഴങ്ങൾ, ചെറു പുളിപ്പുള്ള പഴങ്ങളുടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. യെസ്, കാവ്യ കൃത്യമായി തന്നെ ഉത്തരം ലഭിച്ചെന്ന് കരുതുകയാണ്. വീണ്ടും ഡോക്ടർ, ഇനിയിപ്പോൾ പോസ്റ്റ് കോവിഡ് ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് കോവിഡ് മുക്തനായൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കോവിഡ് ബാധിച്ചിരിക്കുന്നൊരു സമയം, അതും കൂടി നമുക്കൊന്ന് കൃത്യമായി അഡ്രസ്സ് ചെയ്യണ്ടേ? തീർച്ചയായും. നമ്മൾ കോവിഡ് ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഒരു കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ഒരു സമയമാണ് കോവിഡ് പോസിറ്റീവ് ആയെന്ന് കരുതുന്നത്. പക്ഷേ ഒരിക്കലും അത് തെറ്റാണ്. കാരണം കോവിഡിൻ്റെ ആദ്യത്തെ സിംറ്റംസ് വന്നതാണ് ആദ്യത്തെ കോവിഡ് വന്ന ആദ്യ ദിവസമായി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ കഴിക്കേണ്ട മരുന്നുകളും വ്യത്യാസമുള്ള മരുന്നുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കേണ്ടത് ഇപ്പം സിദ്ധവൈദ്യത്തിൽ പറയുകയാണെങ്കിൽ കഫജ്വര കുടിനീരാണ് ഈ കോവിഡ് വന്ന ആളുകൾക്ക് കഴിക്കാറുള്ളത്. അത് നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൈൽഡ് ആൻഡ് മോഡറേറ്റ് സിംറ്റംസ് ഉള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അതായത് ചിലവർക്ക് ഒരു സിംറ്റംസ് ഇല്ലാത്ത ആളുകളുണ്ട്, ചിലവർക്ക് ഈ മണം രുചി പോകുന്ന ഒരു അവസ്ഥയുണ്ട്, ചില ആളുകൾക്കാണെങ്കിൽ ചെറിയൊരു കഫക്കെട്ട്, ചെറിയൊരു ചുമ, പക്ഷേ അതൊരു വലിയൊരു പ്രശ്നമില്ലാത്ത ഒരു ഫാറ്റൽ കണ്ടീഷൻസിലോട്ട് പോവാത്ത ഒരു കണ്ടീഷൻസിലോട്ട് പോകുന്ന ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരത്തിലുള്ള മരുന്നുകളെല്ലാം തന്നെ കഴിക്കേണ്ടത്. അതാണ് സ്റ്റേജ് എ, സ്റ്റേജ് ബി എന്ന് പറയുന്ന കണ്ടീഷൻസ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട കഫജ്വര കുടിനീരാണ്. അത് കേരളത്തിൽ അവൈലബിൾ ആണ്, നമ്മുടെ ഈ ഗവൺമെൻറ് സപ്ലൈസിൽ അത് അവൈലബിൾ ആണ്. എനിക്കൊന്ന് ശാന്തിഗിരി പോലുള്ള മാധ്യമങ്ങളോടെയും ഈ ഒരു തമിഴ്നാട്ടിലാണെങ്കിൽ ഈ ഒരു മരുന്ന് കൂടുതലായിട്ടും പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ മരുന്നാണ്, ഒരിക്കലും ഒരു കമ്പനിയുടെ മരുന്നല്ല, ഗവൺമെൻറ് അംഗീകരിച്ച ഒരു മരുന്നാണ്. അപ്പോൾ ഈ മരുന്ന് നമ്മൾ ഒരു കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് കഫജ്വര കുടിനീർ എന്ന് പറയുന്ന പൊടിമരുന്നായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ടേബിൾ സ്പൂൺ പൊടിയിട്ട് അതൊരു കാൽ ഗ്ലാസ്സായി വെള്ളമായി തിളപ്പിച്ച് നമ്മളത് രണ്ട് നേരമോ മൂന്ന് നേരമോ തേൻ മേൻപൊടി ചേർത്ത് കഴിക്കണം. അപ്പോൾ ഇത്തരത്തിൽ കഴിക്കുന്ന സമയത്ത് കോവിഡ് നമുക്ക് കോവിഡ് നെഗറ്റീവ് ആവുന്നതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ഡാമേജ് ശരീരത്തിൽ ഇല്ലാതെ ഒരു പരിധിവരെ ചെറുക്കാൻ ഈ ഒരു മരുന്നിന് സഹായകരമായിട്ടുണ്ട്. പിന്നെ സിംറ്റംസ് വൈസ് നമുക്ക് ബ്രഹ്മാനന്ദ ഭൈരവം ഗുളിക നമുക്ക് കഴിക്കാം, വസന്തകുസുമാകാരം ഗുളിക നമുക്ക് കഴിക്കാം, അതേപോലെ തന്നെ ദശമൂലകടത്ര, ആയുർവേദത്തിലെ ദശമൂലകടത്രം പോലുള്ള മരുന്നുകൾ ഒക്കെ കഴിക്കാൻ നമ്മൾ ഒരുപാട് മരുന്നുകൾ നമുക്ക് ഇന്ദുഗന്ധം കഷായം, അമൃതോത്തരം കഷായം, ഒരുപാട് മരുന്നുകളുണ്ട്. അത് ലക്ഷണം അനുസരിച്ച് അസിംറ്റമാറ്റിക്, സിംറ്റമാറ്റിക് എന്നുള്ള രണ്ട് കാറ്റഗറി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ടത്. സിദ്ധവൈദ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നെല്ലിക്കായ ലേഹ്യം ഒരു സൈഡിൽ കൂടെ നമുക്ക് വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ്, അതേപോലെ തന്നെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നായി കഴിക്കുന്നതോടൊപ്പം തന്നെ കഫജ്വര കുടിനീർ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ രണ്ട് നേരമോ മൂന്ന് നേരമോ നമ്മൾ കഴിക്കുക. നമ്മളെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞുള്ള ഭക്ഷണക്രമങ്ങളെല്ലാം തന്നെ പാലിക്കുക. അത്തരത്തിൽ നോക്കുമ്പോൾ മൈൽഡ് ആൻഡ് മോഡറേറ്റ് സിംറ്റംസ് ഉള്ള ആളുകൾക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മൾ ആവി പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആവി പിടിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരു വലിയൊരു ഗവേഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ധൂമപാനം എന്ന ആയുർവേദത്തിൽ പറയുന്ന ആവി പിടിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം നമ്മളത് ചെറു കുറച്ച് നമ്മുടെ തൊടിയിലുള്ള തുളസിയോ അല്ലെങ്കിൽ ഈ തുമ്പ അല്ലെങ്കിൽ കർപ്പൂര വലിയ എന്ന് പറയുന്ന പനിക്കൂർക്ക അല്ലെങ്കിൽ ആടലോടകത്തിൻ്റെ ഇല അല്ലെങ്കിൽ കരിനോച്ചിയുടെ ഇല ഏതെങ്കിലും അത് നമ്മുടെ തൊടിയിൽ ഈ പറയുന്ന അഞ്ചിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതിരിക്കില്ല. അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമ്മളത്
വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആവി ഒരു 10 മിനിറ്റ് നമ്മൾ കൊള്ളുന്നത് ഇത്തരത്തിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള എല്ലാ ബ്ലോക്കുകളും മാറാനും കഫം ശരീരത്തിൽ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യത്തെ തളർത്താനും സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ശീലങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഭക്ഷണം, മരുന്ന്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ശീലങ്ങൾ, ഇത് വ്യായാമം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ കിടക്കുന്ന പൊസിഷൻസും നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലും കമിഴ്ന്നു കടന്നിട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞ് കടന്നിട്ടും കുറച്ച് എണീച്ച് നടക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പാലിക്കണം. കാരണം ലങ്സ് ഒരിക്കലും ഹാർഡാവാനോ ഒരു ഫൈബ്രോസിസ് കണ്ടീഷൻസിലോട്ട് പോകാനോ അല്ലൊരു ലങ്സിൽ കഫം കെട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ കൊടുക്കരുത്. അപ്പോൾ ഇത്തരത്തിൽ സാഹചര്യത്തിൽ കഫചുര കൊടുനീരും പിന്നെ ബ്രഹ്മാനന്ദ ഭൈരവം ഗുളിക, ഇത് രണ്ടും കേരളത്തിൽ അവൈലബിൾ ആണ്, അന്വേഷിച്ചാൽ കിട്ടുന്ന മരുന്നുകളാണ്. ഇത് നിങ്ങൾ തീർച്ചയായും കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം തീർച്ചയായും കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരിധിവരെ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും ഒരു സിവിയർ കണ്ടീഷൻസിലോട്ട് ആ രോഗിയെ പോവാതെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ള ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള, ഞാൻ പറയുന്നതെല്ലാം തന്നെ ശാസ്ത്രീയമായ അടിത്തറയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഞാനൊരു ഊഹാപോഹങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ഇത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്, സെൻട്രൽ ഗവൺമെൻറ് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു മരുന്ന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. യെസ്, ഡോക്ടർ, ഒരു പ്രശ്നം കൂടി. കോഴിക്കോട്ട് വന്ന ശിവൻ എന്നൊരു പ്രശ്നമുണ്ട്. ശ്രീ ശിവൻ, ചോദിക്കാം. ഹലോ. ആ, ചോദിക്കാം. ഡോക്ടർ തയ്യാറാണ്, ചോദിച്ചോ. അതെ, ഈ ഇപ്പോ നമ്മൾ കേൾക്കുന്ന ഇപ്പം നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞു, അതിന്റെ പാരമ്പര്യം പിന്തുടർന്നതാണ് നമ്മൾ ആയുർവേദം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പാരമ്പര്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഈ ശാസ്ത്രം, വൈദ്യശാസ്ത്രം, ചോദിക്കാം, നമ്മുടെ ഈ വൈദ്യശാസ്ത്രം സാർവത്രികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിലുള്ള കേന്ദ്ര സർക്കാരോ അങ്ങനെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് എന്താണ് സിദ്ധ ഔഷധ മാർഗികൾക്കും നമ്മുടെ ആയുർവേദത്തിനും എന്താണ് ചെയ്യാൻ പറ്റിയത്? എന്താണ് ഇപ്പോൾ സംഭാവന ചെയ്യാൻ പറ്റിയത്? നിലവിലുള്ള മരുന്ന് എന്ത് എന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും? കൂടുതൽ റിസർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതെ, അതിന് ഒരു മറുപടി. തീർച്ചയായും തീർച്ചയായും ഡോക്ടറോട് ചോദിക്കാം. തീർച്ചയായും തീർച്ചയായും ചോദിക്കാം. ശ്രീ ശിവൻ ചോദിച്ചത് നമ്മുടെ ഈ അതിനോടൊരു ഒരു സപ്ലിമെൻ്ററി ആയിട്ട് എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആയുർവേദം എന്നത് നമ്മുടെ അതിനൊരു ആധികാരിക കേന്ദ്രം കൂടിയാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് അല്ലേ? അത്തരത്തിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി. തീർച്ചയായും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആയുഷ് മന്ത്രാലയം കോവിഡ് ആദ്യം ഭാഗത്ത് വന്ന സമയത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരുപാട് മരുന്നുകൾ ആ ഒരു കാറ്റഗറിയിൽ വന്നെങ്കിലും അവർ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് പുരോഗമിക്കുകയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ആയുഷ് 64 എന്ന് പറയുന്ന ആയുർവേദ മരുന്നും കഫജ്വര കുടിനീർ എന്ന് പറയുന്ന സിദ്ധ മരുന്നും ഈ ഒരു രോഗത്തിന് മൈൽഡ് ആൻഡ് മോഡറേറ്റ് സിംറ്റംസിന് വളരെ ഫലപ്രദമാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോവിഡ് വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു രോഗത്തെ അല്ലെങ്കിൽ ഈ ഒരു രോഗ സ്വഭാവത്തെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദ്യശാസ്ത്രത്തിനും ആയുർവേദത്തിനും സിദ്ധവൈദ്യത്തിനും ഹോമിയോയ്ക്കും അലോപ്പതിക്കും ഇനാനിക്കും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമോ അല്ലെങ്കിൽ റഫറൻസോ ഇതിനു മുമ്പേ നമ്മൾ ആ ഒരു രോഗത്തെ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു ഒരു ഡാറ്റയോ നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പം ആ ഒരു രോഗം പുറപ്പെട്ട ആ സമയത്ത് തന്നെ റിസർച്ച് ആരംഭിക്കുക അല്ലെങ്കിൽ വാക്സിൻ നിർമ്മാണം അലോപ്പതി ഒരു പരിധിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് മന്ത്രാലയം ഒരു സൈഡിൽ കൂടെ ആയുർവേദത്തിനും സിദ്ധവൈദ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്രന്ഥത്തിലൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റിസർച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗവേഷണ ഫലമായിട്ടാണ് ഈ ആയുഷ് 64 എന്ന് പറയുന്ന മരുന്നും സിദ്ധ ഈ കഫജ്വര കുടിനീർ എന്ന് പറയുന്ന മരുന്നും ഇന്ന് ലോകത്തിന് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ഈ ഒരു ആയുഷ് മന്ത്രാലയം. ഇപ്പം ഞാൻ ഇപ്പം ഈ പറയുന്ന ചോദ്യകർത്താവിനോട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയമാണ് ഈ ആയുർവേദ സിദ്ധ ചികിത്സകളെ ക്രോഡീകരിക്കുകയും ഇതിൻ്റെ ഗവേഷണങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അവർ ആദ്യം മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് തന്നെ ഇതിൻ്റെ റിസർച്ചുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇത്ര രോഗികൾക്ക് ഇത് കൊടുക്കണം എന്നുണ്ട്, പ്ലാസിബോ കൺട്രോൾ എന്ന് പറയുന്ന ഇതുണ്ട്, ബ്ലൈൻഡ് കൺട്രോളുണ്ട്, അങ്ങനെ ഒരുപാട് റിസർച്ച് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കാറ്റലോഗ്സ് വഴിയാണ് ഈ ഒരു
ഗവേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഒരു മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉരുത്തിരിയാൻ ചിലപ്പോൾ ഒരു വർഷമോ 8 മാസം മുതൽ 1 വർഷം വരെയൊക്കെ എടുക്കാറുണ്ട്. അപ്പം ആ ഒരു കാല എന്താ പറയുക, ആ ഒരു സമയക്കുറവാണ് നമുക്കിവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് തുടങ്ങിയ ഗവേഷണത്തിൻ്റെ ഫലം രണ്ടാം കോവിഡിൻ്റെ തരംഗം വന്നപ്പോൾ നമുക്ക് അതൊരു ഫലപ്രദമായി നമുക്ക് ആ മരുന്നിനെ ഉയർത്തിക്കാട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നമുക്ക് തന്നെ അറിയാം, അലോപ്പതി വാക്സിനായിട്ട് ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ റിസർച്ച് എല്ലാം പൂർത്തീകരിക്കാനും സാധിച്ചത്. അതേ കാര്യം തന്നെയാണ് ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും 1 വർഷം നീണ്ടു നിൽക്കുന്ന ഗവേഷണ ഫലങ്ങളുടെ ഫലമായിട്ടാണ് ഈ രണ്ട് മരുന്നുകളും നമുക്ക് ഗവൺമെൻറ് അംഗീകരിച്ച് ജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വഴിയും ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഡോക്ടർമാർ ഇതിൻ്റെ പുറകിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ, ഈ ഇതിനിടെ ഉള്ള ഒരു വലിയ ഞെട്ടിക്കുന്നൊരു ഒരു വാർത്ത കേട്ടത് ഈ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് കൊറോണ ബാധിതരായതിനു ശേഷം ഒരുപാട് പേർക്ക് ഇത് എഫക്റ്റ് ചെയ്യുകയും മരിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ഈ ചെറുപ്പക്കാർക്കിടയിൽ, അതായത് പ്രത്യക്ഷത്തിൽ രോഗലക്ഷണങ്ങളൊന്നുമില്ല, പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ന്യൂമോണിയയിലേക്കൊക്കെ മാറി മരണത്തിന് കീടങ്ങുന്നൊരു സാഹചര്യമുള്ളത്. അപ്പോൾ ഒന്ന്, ഈ ജീൻ മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇത് രണ്ടും. ഇതിനെങ്ങനെ ആയുർവേദത്തിലൂടെ സിദ്ധയിലൂടെ നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാം? ആ, ഇതിൻ്റെ ഉത്തരവും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമോ ഒരു പുതിയ ലക്ഷണമോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ഗവേഷണത്തിന് ഉൾക്കൊള്ളിച്ച് ഗവേഷണം അതിനെ ആരംഭിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു കോവിഡ് വൈറസിൻ്റെ അറ്റാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു തീവ്ര വ്യാപനമുണ്ട്. അതിൽ ഒരു 1% താഴെയുള്ള ആളുകൾ മാത്രമേ അതിൽ മരണം അടയാറുള്ളൂ. പ്രത്യേകിച്ച് വലിയൊരു ഒരു മരണനിരക്ക് അതിൽ വരാറില്ല. പക്ഷേ അതിൻ്റെ ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള രണ്ടാമത്തെ കോവിഡ് തരംഗം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ചെറുപ്പക്കാരായ ആളുകളിലൂടെയും കടന്നെത്തുന്നുണ്ട്. അവരുടെ ലങ്സിനെ കസാരമായിട്ട് ബാധിക്കുന്നുണ്ട്, അവരുടെ മൾട്ടിസിസ്റ്റമിക് ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്, തീവ്ര വ്യാപന ശേഷി വരുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഡബിൾ മാസ്ക് വേണം, സിംഗിൾ മാസ്ക് ഉപയോഗിച്ചാൽ പോലും കടന്നെത്തുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബ്ലാക്ക് ഫംഗസിൻ്റെ ഒരു സാന്നിധ്യം നമ്മളതിൽ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് ഈ ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് നമ്മൾ തന്നെ അറിയാതെ നമ്മളതിൻ്റെ ഒരു തീവ്ര സ്വഭാവത്തിൽ എത്തുമ്പോൾ മാത്രമേ ഇത് ലക്ഷണങ്ങളെല്ലാം നമ്മൾ അറിയുകയുള്ളൂ. അപ്പോൾ തന്നെ ആ രോഗി വലിയൊരു ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് എത്തിപ്പോകുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഗവേഷണ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടപ്പം ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മരുന്നുകൾ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, അങ്ങനെ 3 തരത്തിലാണ് ഈ വൈറസുകളെ അല്ലെങ്കിൽ ബാക്ടീരിയാസിനെ ഫംഗസിനെ എല്ലാം നമ്മൾ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ ആൻറ്റി വൈറലായിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മരുന്നുകൾ ഏതെന്ന് താരതമ്യപ്പെടുത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംബന്ധിച്ചിടത്തോളം സിന്നാബാർ ചേർന്നിരിക്കുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ ചണ്ടമരത്ത് സിന്ദൂരം പോലുള്ള മരുന്നുകൾ, ശിവനാറമൃതം പോലുള്ള മരുന്നുകൾ ഒക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള സെക്രട്ടറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു മരുന്നുകളാണ്. അപ്പം ഗവേഷണങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു രോഗത്തിൻ്റെ സ്വഭാവവും അത് രോഗത്തെ ശരീരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാനായിട്ട് പഠനങ്ങൾ 2-3 മാസത്തോളം അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ സ്റ്റഡി നടക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ ഓരോ മരുന്നുകൾ അപ്ലൈ ചെയ്തിട്ട് ഇത് എത്രത്തോളം അതിന് ഫലപ്രദമാണെന്ന് എടുക്കുന്നത്. ഇതിൻ്റെ ഡാറ്റാബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ 6 മാസം വരെ എടുക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ആൻറ്റി വൈറലായോ ആൻറ്റി ബാക്ടീരിയലോ അതിൽ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടിയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതിൽ രസഗന്ധി പോലെയുള്ള മരുന്നുകളും ചണ്ടമരുത സിന്ദൂരം പോലെയുള്ള പ്രധാനപ്പെട്ട സിദ്ധ മരുന്നുകളിലോട്ടൊക്കെ കഠിനമായിട്ടുള്ള രോഗങ്ങളിൽ കടക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഒപ്പം തന്നെ കാലമേഘ നാരായണ ചിന്തൂരം എന്ന് പറയുന്ന മരുന്നൊക്കെ ഇത്തരത്തിലൊരു ആൻറ്റി വൈറൽ ആൻഡ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഗവേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു നിമിഷം സുധീർ എന്നൊരു പ്രേക്ഷകൻ കൂടി ഒന്ന് വേഗത്തിൽ ഒന്ന്, അദ്ദേഹം സുധീർ, സുധീർ ഒന്ന് വേഗത്തിൽ ചോദ്യം പറയും, സമയക്കുറവുണ്ട് അതുകൊണ്ടാണ്. സുധീറാണ്. ഞാനിപ്പോ ഈ കരിഞ്ചീരത്തിന്റെ വെള്ളവും ഇഞ്ചിയുടെ വെള്ളവും കുടിക്കണ്ട. അപ്പൊ ഈ കൊറോണക്ക് അത് നല്ലതാണെന്ന് ഡോക്ടറോട് ഒന്ന് ചോദിക്കാനാണ്. തീർച്ചയായും തീർച്ചയായും, നേരത്തെ ഡോക്ടർ അത് പറഞ്ഞു തോന്നുന്നു. എന്നാലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കും ഒപ്പം സുധീറിനും കൂടി കേൾക്കാൻ ഒന്നുകൂടി ഡോക്ടർ. ഓക്കെ, നമ്മൾ ഈ ജലം വെള്ളം കുടിക്കുന്ന കാര്യത്തെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ, ക്ലിയർ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട്. കരിഞ്ചീരകം ഇട്ടുള്ള വെള്ളം. ഓക്കെ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നേരത്തെ ഒരാൾ ചോദിച്ച
ആ കരിഞ്ചീരകം അതേപോലെ തന്നെ ചുക്ക് അതേപോലെ ഉഷ്ണവീര്യമുള്ള ഇപ്പോൾ കുരുമുളക് നമ്മൾ ഇട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമില്ല പക്ഷേ ചുക്ക് കുരുമുളക് മറ്റേ ഇത് അല്ലെ കറുവപ്പട്ട അല്ലെങ്കിൽ ക്ലോവ്സ് നമ്മളെ സംബന്ധിച്ചൊരു ക്ലോവ് എന്ന് പറയുന്ന ഇത് ക്ലോവ്സൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളമാണ് കൂടുതൽ നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറു ചൂട് വെള്ളം ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരുന്നാലും അതിൽ കുറച്ച് മഞ്ഞളിട്ട വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാലും വളരെ നല്ലത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കഫം വർദ്ധിക്കാതിരിക്കുക ശരീരത്തിൽ ഒരു കാരണവശാലും തണുപ്പ് എന്നുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു വീര്യം ശരീരത്തിലോട്ട് കടക്കാതിരിക്കുക അത് ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസിനെ അല്ലെങ്കിൽ ഒരു വൈറസ് ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ പറ്റി വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ വെള്ളം കുടി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉഷ്ണവീര്യമുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായും ഡോക്ടർ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്തിന്റെ ഒരു പരിമിതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇത്രയും സമയം ഇത്രയും വിശദമായി വളരെ ലളിതമായി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകിയ ഡോക്ടർ ഷാബേലിന് ജനൻ ടി വിയുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നമസ്കാരം നമസ്തേ നന്ദി നമസ്തേ